ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. കുറച്ച് മാസങ്ങൾ മുമ്പാണ് കിയ അവരുടെ കാരൻസ് എന്ന് പറയുന്ന ഒരു RV അഥവാ റീക്രിയേഷൻ വെഹിക്കിൾ അഥവാ നമുക്കൊരു MPV എന്ന് തന്നെ വിളിക്കാം ഈ പുതിയ വാഹനം ഇറക്കിയത്. ഇത് സെൽറ്റോസിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സെവൻ സീറ്റർ വേർഷൻ ആയിട്ട് ഈ വാഹനത്തെ വേണമെങ്കിൽ പറയാം. K2 പ്ലാറ്റ്ഫോമിലാണ് ഒരു വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഈ വാഹനത്തിൻ്റെ 1.5 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടി വന്ന ബേസ് വേരിയൻറ്റ് അഥവാ ഇതിൻ്റെ പ്രീമിയം എന്ന പേരുള്ള വേരിയൻറ്റിൻ്റെ പ്രൈസിംഗ് ആയിരുന്നു. ഈ വാഹനം വന്ന സമയത്ത് വെറും 8.99 lakhs എക്സ്ഷോറൂം പ്രൈസിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസിംഗ് ആയിരുന്നു. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ പ്രൈസിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന പ്രീമിയം ഹാഷ്ബാക്സ് ആണ്. ആ സമയത്താണ് ഇത്രയും വില കുറഞ്ഞിട്ടുള്ള ഒരു പുതിയ വാഹനം കിയ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി മാർക്കറ്റ് ഒന്നുണർന്നു. എല്ലാവരും ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിയാനും ഇത് വാങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. പക്ഷേ എന്നാൽ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, കിയ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഒരു പടി മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലേറ്റവും കുറഞ്ഞ എമൗണ്ട് 20,000 രൂപയും അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രൈസേക്ക് വന്ന് 70,001 രൂപയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പ്രൈസേക്ക്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആൻഡ് ഏറ്റവും വാല്യൂ ഫോണി ആയിട്ടൊരു പേരെന്ന് പറഞ്ഞിരുന്ന ഒരു ബേസ് മോഡലും അതുപോലെ ഒരു സെക്കൻഡ് ബേസ് മോഡലും ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ബേസ് മോഡലിൻ്റെ കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിന് 60,000 രൂപയാണ് വില കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ അതായത് ഇതിൻ്റെ പ്രീമിയം കഴിഞ്ഞിട്ടുള്ള പ്രസ്റ്റീജ് വേരിയൻ്റ് അതിൽ 70,000 രൂപയുടെ ടോട്ടൽ പ്രൈസേക്കാണ് ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഇതിൻ്റെ പുതിയ ബേസ് വേരിയൻസിൻ്റെ പ്രൈസിംഗ് എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ 8.99 lakhs ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രസ്റ്റീജ് വേരിയൻ്റെ പ്രൈസും 9.99 lakhs അല്ല, ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിന് മുതൽ 9.59 lakhs ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ പ്രസ്റ്റീജ് മോഡൽ അഥവാ ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10.69 lakhs ആയിരിക്കും. ഈ 10.69 lakhs എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് കുറച്ച് അധികം ഒരു പ്രൈസൊക്കെ വരുത്തി എന്ന് പറയാം. നേരത്തെ 9.99 lakhs എന്ന് പറഞ്ഞിരുന്ന ഒരു നല്ലൊരു സ്വീറ്റ് സ്പോട്ടായിരുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് പോയിൻ്റാണത്. കാരണം ആ ഒരു പ്രൈസിലാണ് പല കോമ്പാക്റ്റ് അബോ 4 meter മിഡ് സൈസ് SUVs അതായത് ക്രെറ്റ, സെൽറ്റോസ് ഈ വാഹനങ്ങളുടെ ഒക്കെ തന്നെ ഒരു ബേസിക് ഏറ്റവും ബേസിക് വേരിയൻറ്റ് വരുന്നത്. പക്ഷേ ആ പ്രൈസിലാണ് കിയ ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ കൊടുത്തിരുന്നത്. അതിൽ 6 airbags അതുപോലത്തെ സംഭവങ്ങൾ, ടച്ച് സ്ക്രീൻ ഇൻഫോടെയിൻ സിസ്റ്റം, ഇതുപോലെ പല പല ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം പ്രൈസ് പോയിൻറ്റിൽ വരുന്ന വേറൊരു വാഹനത്തിനും ഇതുപോലത്തെ ഫീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം ബുക്കിംഗ്സ് വന്ന് ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ളതും ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ പ്രസ്റ്റീജ് വേരിയൻ്റ് ആണ്. അതും ഇതിൻ്റെ 1.5 liter വേരിയൻറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാൽ അവരിപ്പോൾ ആ ഒരു വേരിയൻ്റെ പ്രൈസിംഗ് ആണ് കുറച്ചധികം മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിപ്പോൾ വലിയൊരു പുതിയ കാര്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ് ഇത്രയും കുറഞ്ഞ പ്രൈസ് പോയിൻ്റ് ഈ വാഹനം ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അതിലിപ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കമ്പനികളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കിയയും അതുപോലെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കി, അതെന്തായാലും വളരെ സക്സസ്ഫുൾ ആയെന്ന് പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഇത് ഇപ്പോഴും ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എൽക്കസാറിൻ്റെ പ്രൈസിംഗ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോഴും വേ ടു ചീപ്പ് ആണെന്ന് പറയാം. അതായത് അതിൻ്റെ പ്രൈസിൻ്റെ അടുത്തൊന്നും ഇപ്പോഴും ഇത് എത്തിയിട്ടില്ല. എൽക്കസാർ ഇപ്പോഴും വളരെയധികം കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ പുതിയ പ്രൈസ് 17.59 lakhs ആണ്. അതായത് ഇവിടെ ഇപ്പോൾ 50,000 രൂപ കൂടിയിട്ടുള്ളൂ ഇതിൻ്റെ ടോപ്പിൻ വേരിയൻ്റ്. സാധാരണ എല്ലാവരും ഈ പ്രൈസേക്ക് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന ഓ ടോപ്പിൻ മോഡലിന് ഒരുപാട് പൈസ കൂടി കാണും, ബേസ് മോഡൽസിന് അങ്ങനെ ഒരുപാടൊന്നും കൂടി കാണില്ല എന്നാണ്. പക്ഷേ ഇതിന് നേരെ തിരിച്ചാണ്, ടോപ്പിൻ മോഡൽ 50,000 രൂപയാണ് കൂടിയിരിക്കുന്നത്. പക്ഷേ അതേ സാധനം ബേസിക് വേരിയൻസിനൊക്കെ ഒരു 60,000-70,000 രൂപ വെച്ചൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്. ചില വേരിയൻസിൽ 20,000 രൂപ കൂട്ടിയിട്ടുണ്ട്, ചില വേരിയൻസിൽ 45,000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പല പല രീതിയിലാണ്, എല്ലാത്തിനും ഒരു യൂണിഫോം ആയിട്ടല്ല. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എഞ്ചിൻ എടുക്കുന്നു, ഞങ്ങളിപ്പോൾ ഡീസൽ എഞ്ചിൻ എടുക്കുന്നു, ഇതിലെല്ലാ വണ്ടികൾക്കും അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ വേരിയൻസിലും 40,000 രൂപ വെച്ച് കൂട്ടാം, പെട്രോൾ എടുക്കുന്നു ഇതിൽ 60,000 രൂപ വെച്ച് കൂട്ടാം, അങ്ങനൊന്നുമല്ല. ഓരോ വേരിയൻസിനും സ്പെസിഫിക് ആയിട്ടാണ് അവർ പ്രൈസേക്ക് വരുത്തിയിരിക്കുന്നത്. ചില വേരിയൻസിൻ്റെ പ്രൈസേക്ക് സിമിലർ ആണെന്ന് മാത്രം. എന്തായാലും ഇപ്പോഴും ഈ വാഹനം ഞാനങ്ങനെ ഒരുപാട് പ്രൈസിയർ സൈഡിലാണെന്നൊന്നും പറയില്ല, ഇപ്പോഴും അത്യാവശ്യം VFM ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണത്. ഇനി ഇതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ്, ആസ്റ്റർ 2021 MG ഇറക്കിയത്. അത് ഇറക്കിയപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി പോയെന്നാണ് MG പറഞ്ഞിരുന്നത്. എന്തായാലും ആ വാഹനം ഇപ്പോഴും പ്രൊഡക്ഷനിലൊക്കെ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ ഡെലിവറീസ് ഒക്കെ പോകുന്നുണ്ട്. 2021 സോൾഡ് ഔട്ട് ആയി പോയെന്നാണ് അവർ പറഞ്ഞത്. 2022 വീണ്ടും ഇതിൻ്റെ ഡെലിവറീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ രണ്ട് ബേസ് വേരിയൻസും MG അങ്ങ് എടുത്ത് കളഞ്ഞു. അതായത് ഇതിലാദ്യം രണ്ട് വേരിയൻസ് ഉണ്ടായിരുന്നു, ഒന്ന് സ്റ്റൈൽ ആയിരുന്നു, പിന്നെ സൂപ്പർ ആയിരുന്നു. ഇത് രണ്ടുമായിരുന്നു ഈ വാഹനത്തിൻ്റെ ഏറ്റവും വാല്യൂ ഫോണി എന്ന് പറയാൻ പറ്റുന്ന വേരിയൻറ്റ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബേസ് മോഡൽ, അത് അവർ അന്ന് ഇറക്കിയത് 9.78 lakhs എന്ന് പറയുന്ന ഒരു വളരെ ഗംഭീരമായ പ്രൈസ് പോയിൻ്റായിരുന്നു. ഇനി ഇത് ഗംഭീരം എന്ന് പറയേണ്ട ഒരു കാരണം, ഈ 9.78 lakhs ഓക്കെ, ഇതിപ്പോൾ ക്രെറ്റ സെൽറ്റോസ് എല്ലാം ഈ ഒരു പ്രൈസിനാണല്ലോ വരുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, ഈ ക്രെറ്റയുടെയും സെൽറ്റോസിൻ്റെയും അതുപോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഏതൊരു വാഹനത്തിനാണെങ്കിലും ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഒരൊറ്റ വാഹനത്തിൽ പോലും ഇല്ലായിരുന്നു. മാത്രമല്ല നമ്മളിപ്പോൾ കുഷാക്ക് ടാഗനൊക്കെ എടുക്കുകയാണെങ്കിലും അത് അന്നത്തെ കാലത്ത് 10.49 lakhsലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ
ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും 10.99 ആ ഒരു റേഞ്ചിലാണ് തുടങ്ങുന്നത്. അതായത് ആസ്റ്റർ ഇതിനേക്കാളൊക്കെ 100,000 രൂപ കൂടുതൽ ചീപ്പറായിരുന്നു. പക്ഷെ അതേസമയം അതിനേക്കാൾ ഒരുപാടധികം ഫീച്ചേഴ്സ് അതിൽ കിട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല ബേസ് മോഡലിൽ തന്നെ ഈ വാഹനത്തിൽ സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം അന്നത്തെ കാലത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ വണ്ടികളെല്ലാം വളരെയധികം എക്സ്പെൻസീവ് ആയി പോകുന്നൊരു കാലമായിരുന്നു. ഒരുപാട് വാഹനങ്ങളുടെ പ്രൈസ് കൂടുന്നു. കുഷാക്കിനും ടൈഗറിനും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലായിരുന്നു പ്രൈസ് വന്നാൽ. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇവർ ഇങ്ങനൊരു വാഹനം ഇറക്കാന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ രണ്ട് ബേസ് മോഡൽസും ഇവരങ്ങ് എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ സ്മാർട്ട് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് ഇനി മുതൽ ഇതിൻ്റെ ബേസ് മോഡൽ. മാത്രമല്ല അതിൻ്റെ പ്രൈസിംഗ് അത്ര വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ഒന്നല്ല. 13.28 lakhs ആ വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഓൺറോഡ് എന്തായാലും നല്ലൊരു വില വരെ പോകും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇവർ എഞ്ചിൻ ഓപ്ഷൻസിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. സെയിം 1.5 liter എഞ്ചിൻ, അത് മാനുവലും സി വി ടി ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. പിന്നെ ഒരു 1.3 turbo എഞ്ചിനാണ് വരുന്നത്. അതും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. അതിൽ മാനുവലൊന്നും അഡീഷണൽ ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല. ഇവരുടെ ഹെക്ടർ ക്ലോസ്റ്റർ പോലുള്ള വാഹനങ്ങൾക്ക് ചെറിയ രീതിയിൽ അവർ പ്രൈസ് ഏകം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഒരു ആസ്റ്ററിൻ്റെ കാര്യത്തിൽ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന വേരിയൻസ് തന്നെ ഇവരങ്ങ് എടുത്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടുതൽ എൻക്വയറീസ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ തന്നെ ആയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ തന്നെ ഈ 1.5 liter എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് സ്ലഗിഷ് ആണ്. സിറ്റിയിൽ ഓടിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഹൈവേയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഗംഭീര പെർഫോമൻസ് ഒന്നും കിട്ടില്ല. ഗംഭീരം പോട്ടെ, ജസ്റ്റ് ഒരു വളരെ ആവറേജ് ആയിട്ടുള്ളൊരു എഞ്ചിനാണത്. ഈ എഞ്ചിനുള്ള ഇതിൻ്റെ ബേസ് മോഡൽ വാങ്ങിക്കുന്നതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. പക്ഷേ 13.28 lakhs വരുന്നതിൻ്റെ എക്സ്ഷോറൂം പ്രൈസുള്ള ഇപ്പോഴത്തെ ബേസ് മോഡൽ എന്ന് പറയുമ്പം അത് ഓൺ റോഡ് വരുമ്പോൾ തന്നെ ഏകദേശം 1,600,000 രൂപയാവും. ഈ 1,600,000 രൂപയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. അതും കുറച്ചധികം സിഗ്നിഫിക്കൻ്റ് അണ്ടർ പവേഡ് ആയിട്ടുള്ളൊരു മോഡൽ. നമ്മളിപ്പോൾ കുഷാക്കൻ്റെയും ടൈഗറിൻ്റെയും 1 liter എഞ്ചിനാണ്, ചെറിയ എഞ്ചിനാണ്, 3 cylinder ആണെന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുമെങ്കിലും അത് ഓടിച്ച ആൾക്കാർക്ക് ആർക്കും അത് അണ്ടർ പവേഡ് ആയിട്ടും തോന്നിയിട്ടില്ല. മാത്രമല്ല ഇതിപ്പോൾ ഈ കുഷാക്ക് ടൈഗർ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഹാച്ച്ബാക്ക്സ് തന്നെയാണ്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി കുറച്ച് എസ് യു വി സ്റ്റാൻഡ്സ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പോളോയിലെ എഞ്ചിൻ വളരെ നല്ലതായിരുന്നു. പോളോയിലുള്ള അത്രയും ഗംഭീര പെർഫോമൻസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് രണ്ട് എഞ്ചിൻസിനുണ്ട്. അതിപ്പോൾ ടൈഗൺ ആയിക്കോട്ടെ, കുഷാക്ക് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഈ ആസ്റ്ററിൻ്റെ 1.5 liter എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം പെപ്പി ആയിട്ടുള്ള എഞ്ചിനാണ് ഈ രണ്ട് എഞ്ചിൻസും. ഈ രണ്ട് എഞ്ചിൻസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് സിറ്റിയിൽ ഓടിക്കുമ്പോൾ കുറച്ച് ടർബോലാഗ് ഉണ്ട്. ആസ്റ്ററിന് അങ്ങനെ ഒരു ടർബോലാഗ് ഇനീഷ്യലി ഇല്ല, പക്ഷെ അത് കഴിയുമ്പോൾ അതിലങ്ങനെ വലിയൊരു പവറൊന്നും ഇല്ല. പക്ഷേ ഈ രണ്ട് വാഹനങ്ങളും ഹൈവേയിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, കുഷാക്കും ടൈഗറും. അതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്. ബാക്കി 1.3 turbo ആസ്റ്റർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതും ഒരു ആവറേജ് എഞ്ചിനാണ്. എന്തായാലും 1.5 liter എഞ്ചിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആസ്റ്റർ എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ 1.5 liter എഞ്ചിൻ എടുക്കാതെ 1.3 turbo ഓട്ടോമാറ്റിക് എടുക്കാൻ തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം ഇത് ഇതിൻ്റെ ഈ ബേസ് വേരിയൻസ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് വീണ്ടും റീലോഞ്ച് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ റീലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം നേരത്തെ വന്നാലും ഒരു 50,000 രൂപ 60,000 രൂപ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വന്നാൽ പോലും ഇത് അപ്പോഴും VFM ആയിട്ട് തന്നെ പറയാൻ പറ്റും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കിവയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.